കേരള തീരത്തിന് പ്രകൃതി ഒരുക്കുന്ന കോട്ടയാണ് കണ്ടൽക്കാടുകൾ. സുനാമി ഉൾപ്പെടെയുള്ള വൻ തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും ചെറുത്ത് തീരവാസികളുടെ ജീവിതം സംരക്ഷിക്കുന്നത് കണ്ടലുകളാണ്. മത്സ്യങ്ങൾക്ക് മുട്ടയിടാനും വിരിയിക്കാനുമുള്ള ഈറ്റിലവും നിരവധി പക്ഷികളുടെ ആവാസ സ്ഥാനവുമാണിത്. കണ്ടലുകൾ ഇന്ന് നാശത്തിൻ്റെ വക്കിലാണ്. കേരളത്തിൽ ഒരു 40 വർഷം മുമ്പ് വരെ 700 ചതുരശ്ര കിലോമീറ്റർ കണ്ടൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത് വെറും 17 ചതുരശ്ര കിലോമീറ്ററായി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവശേഷിക്കുന്ന ഈ 17 ചതുരശ്ര കിലോമീറ്റർ കണ്ടലിൽ 80% സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ കൈവശമാകുമ്പം അത് ഏത് നിമിഷവും നശിച്ചു പോകാനുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ വ്യാപകമായി കണ്ടൽ വികസനത്തിൽ വ്യാപകം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യവും അവ നിലനിൽക്കേണ്ട ആവശ്യവും തിരിച്ചറിഞ്ഞ് ആഗോളതലത്തിൽ തന്നെ വിവിധ പദ്ധതികൾ രൂപം കൊണ്ടു കഴിഞ്ഞു. ഇതിനിടെ കണ്ടലുകളുടെ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ചിലരുണ്ട്. കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി മുട്ടുകണ്ടിക്കടുത്ത് കല്ലേൻ പൊക്കുടനാണ് മുൻപന്തിയിൽ. പഴയങ്ങാടി താവത്തെ മത്സ്യത്തൊഴിലാളി പാറയിൽ രാജൻ, തലശ്ശേരി ധർമ്മടം ഉഴയിൽ ഭാഗത്തെ വി രവീന്ദ്രൻ എന്നിവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇവർക്കിടയിലേക്ക് ഇളം തലമുറയിൽ നിന്നും ഒരാളുണ്ട്, കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് പഞ്ചായത്തിലെ മുട്ടിൽ സ്വദേശി സനോജ്. മുട്ടിൽ പുഴയ്ക്കരികിൽ തൻ്റെ വീടിനു സമീപം 1000 കണ്ടലുകളാണ് ഈ 8-ാം ക്ലാസ്സുകാരൻ നട്ടുപിടിപ്പിച്ചത്. 1 വർഷം മുമ്പാണ് സനോജ് കണ്ടൽ നടാൻ തുടങ്ങിയത്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ മുട്ടിൽ അണക്കെട്ടിന്റെ ഓരങ്ങളിലെ കണ്ടൽ ചെടികൾക്കിടയിലേക്ക് ഈ കൂട്ടുകാരൻ ഇറങ്ങും. 2005 സുനാമിയുടെ ഓർമ്മകളും സ്കൂളിലെ ഹരിതസേനയുടെ ചുമതലയുള്ള അധ്യാപകൻ പി ബി പ്രഭാകരന്റെ പ്രോത്സാഹനവുമാണ് സനോജിന് കണ്ടൽ നട്ടുപിടിപ്പിക്കാൻ പ്രേരണയായത്. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സനോജിന് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അവന്റെ വീട്ടിൽ സ്വന്തമായിട്ട് പച്ചക്കറി കൃഷി ഒക്കെ നടത്തും. അതിന് പ്രചോദനം നൽകിയത് ഇവിടുത്തെ ഹരിതസേനയുടെ കോർഡിനേറ്ററായ പ്രഭാകരൻ മാസ്റ്റർ തന്നെയാണ്. പിന്നെ കണ്ടല് അവൻ സ്വന്തമായിട്ട് അവൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരുപാട് 1000-ൽ കണ്ടൽ തൈകൾ നട്ട് കുടിപ്പിച്ചിട്ടുണ്ട്. റൈസോഫോറ മുക്രേനേറ്റ എന്ന ഇനം പ്രാന്തൻ കണ്ടലുകളും ഉപ്പട്ടി കണ്ടലുകളുമാണ് സനോജ് കൂടുതലായി നട്ടത്. കണ്ടൽ നടുക മാത്രമല്ല ഇവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ മിടുക്കൻ. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, ഉപ്പട്ടി, ചെറു ഉപ്പട്ടി, നക്ഷത്ര കണ്ടൽ, കണ്ണാമ്പൊട്ടി, ചുള്ളിക്കണ്ടൽ, മച്ചിൻഡോൽ, ഇവയെല്ലാം പ്രധാനപ്പെട്ട കണ്ടലുകളാണ്. ഇനി ഇവർ സഹകാരികളും കുറേയുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങളുണ്ട്. കണ്ണാമ്പൊട്ടിക്ക് കുഷ്ഠരോഗത്തിന് അതിൻ്റെ പാലെടുക്കാൻ പെടുത്താൽ നല്ലതാണ്. പിന്നെ മച്ചിൻഡോല് ഈ മച്ചിന്മേൽ വെക്കുന്ന ഈ പലകൾക്കെല്ലാം ചിതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചുള്ളിക്കണ്ടല് ചുള്ളി തന്നെയാണ്, അത് ഉപ്പിനെ വലിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ടത് ആയിട്ട് അനുഷ്ഠാനങ്ങളിൽ കാമൻ്റെ ചെറിയ രീതിയിൽ പൂക്കളർപ്പിക്കാനും ഒക്കെ ഇതിൻ്റെ പൂ ഉപയോഗിക്കാറുമുണ്ട്. ഭ്രാന്തൻ കണ്ടല് മറ്റേ ഫർണിച്ചറിനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് സുനാമി, കൊടുങ്കാറ്റ്, മറ്റ് പ്രകൃതി ക്ഷോഭങ്ങളെല്ലാം തടയുന്നതിന് വളരെ ഉപകാരമാണ്. അതേപോലെ അത് ഔഷധത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ ഉപ്പട്ടി നമ്മുടെ ഉപ്പിനെ ചെറുത്ത് നിൽക്കാനും കാലിത്തീറ്റയായിട്ടെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ കാലിത്തീറ്റയായിട്ട് കൊടുത്താൽ ഇതിന് പശുവിൻ്റെ പാല് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ കാൽസ്യം അടങ്ങിയത് കൊണ്ട്. സ്കൂളിലെ ഹരിതസേനയുടെ നെൽകൃഷി, സസ്യപരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ കൊച്ചു വിദ്യാർത്ഥി. കരയിൽ കണ്ടൽക്കാടുകൾ അതിരിട്ടു നിൽക്കുന്ന വീട്ടിൽ +1 വിദ്യാർത്ഥിയായ സമീഷും മത്സ്യത്തൊഴിലാളിയായ അച്ഛൻ സന്തോഷും അമ്മ സുമിത്രയും സനോജിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇതിനകം ചില അംഗീകാരങ്ങളും സനോജിനെ തേടി എത്തിക്കഴിഞ്ഞു. മാതൃഭൂമിയുടെ ജം അവാർഡ് കിട്ടിയത് കണ്ണൂർ ജില്ലയിലെ ജം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സനോജാണ്. കാണാൻ വളരെ ചെറുതാണെങ്കിലും പൊക്കുടൻ എന്നാണ് എല്ലാവരും നാട്ടുകാരടക്കം ഈ സനോജിനെ വിളിക്കുന്നത്. മാഷുടെ പ്രേരണയും സനോജിന്റെ നേട്ടങ്ങളും മറ്റു വിദ്യാർത്ഥികൾക്കു കൂടി പ്രോത്സാഹനമാകുന്നുണ്ട്. ചെറുകുന്ന് സ്കൂളിൽ തന്നെ +1 യദു, 10-ാം തരത്തിലെ അശ്വിൻ,
അങ്ങനെ ഒട്ടേറെ പേർ കണ്ടലിന് കൂട്ടുകാരായുണ്ട്. കണ്ടൽ കാടുകളെ കുറിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രബന്ധം 2008 നാഗാലാൻഡിൽ നടന്ന ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുമുള്ള ഈ കണ്ടൽ തോട്ടം, അത് ഏകദേശം ഒരു 5 ഏക്കറോളം വരുന്നതാണ്. അതിൻ്റെ ഇപ്പോഴത്തെ കണ്ടലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഏകദേശം 5 വർഷം മുമ്പ് തന്നെ നമ്മുടെ സ്കൂളിലെ ഇക്കോ ക്ലബ്ബ് അതിൻ്റെ സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിനെ പരിപാലനത്തിനും വേണ്ടി വളരെയധികം ശ്രദ്ധിച്ചു പോകും. നിസ്വാർത്ഥതയോടെ ഈ 8-ാം ക്ലാസ് വിദ്യാർത്ഥി നടന്ന കണ്ടലുകൾ വളരുകയാണ്. ഒപ്പം പരിസ്ഥിതി ബോധത്തിന്റെ പുതുമുളകൾ ഏറ്റുവാങ്ങി ഒരു ഇളം തലമുറയും